ആരാണ് ഹബീബായ നബിയുടെ നിയോഗമേത? അല്ലാഹു സുബ്ഹാനഹു വ തആല റൗളാ ശരീഫ് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോ അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ അല്ലാഹുവേ നിങ്ങളെ തുണക്കണേ. അല്ലാ കൃഷ്ണായാനങ്ങളുടെ സംഗമ ഭൂമിയായ പോകുന്നവന് പോകുന്നവന് പോകാൻ കൊതിക്കുന്ന ലോകത്തിന്റെ കേന്ദ്രം ആ കേന്ദ്രമാണ് മദീന. ആ മദീനയിലെ റൗളാ ശരീഫിന്റെ മുമ്പിലെത്തുമ്പോ ആ റൗളാ ശരീഫിന്റെ മുകളിൽ ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ബാധകന്റെ മുമ്പിൽ നിങ്ങൾ സ്ഥലമിയത്ത് സംസാരിക്കരുത്. ഇത് ഏംഗൽസിന് ബാധകമല്ല, ഇത് മാർക്സിന് ബാധകമല്ല, ഇത് നെപ്പോളിയന് ബാധകമല്ല, ഇത് ഏംഗൽസിന് ബാധകമല്ല, ഇത് അലക്സാണ്ടറിന് ബാധകമല്ല. എത്രയോ രാജാക്കന്മാരെ ലോകം കണ്ടിട്ടുണ്ട്. മദീനയുടെ രാജാവ്, മദീനയുടെ രാജാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിന്ന് നമുക്ക് ിയോ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സദസ്സിലേക്ക് ഒരു യുവാവായ സഹാബി ഓടി ഓടി പറഞ്ഞ നബിയെ ഹലക്കുത്തുയാ റസൂലല്ലാ, ഹലക്കുത്തുയാ റസൂലല്ലാ, നബിയേ ഞാൻ നശിച്ചുപോയി, നബിയേ ഞാൻ നശിച്ചുപോയി, നബിയേ. തൃക്കരിപ്പൂരിന്റെ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആധുനിക ലോകത്തിന്റെ അസുരതകൾ മുഴുവനും ജീവിതത്തിലോട്ട് കടന്നുവന്ന് തമ്മാടികളായി അസ്ഥീരതയുടെ വക്താക്കളായി അല്ലാണ്ട് റസൂലിന്റെ സുന്നത്തിനെ പോലും അവമതിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ തുടരുകയാണ് മുത്തു റസൂലിന്റെ നിയോഗത്തെ കുറിച്ച്. ആ നിയോഗം യുസക്കീഹും ആദ്യം ഒരു തസ്കിയത്ത് കൊടുക്കാനാണ് വന്നത്. എല്ലാവരെയും സംസ്കാരമുള്ളവരാക്കി മാറ്റാണ്. ആ സംസ്കാരം ഏതെന്നറിയുമോ? അല്ലാണ്ട് റസൂലും ടുത്ത സംസ്കാരമേതെന്നറിയോ? ഒരു സഹാബി ഓടി ഓടി നബിയുടെ അടുക്കലേക്ക് ഹലക്കുത്തുയാ റസൂലല്ലാ, ഞാൻ നശിച്ചുപോയി നബിയേ, ഞാൻ നശിച്ചുപോയി നബിയേ. അങ്ങനെ സ്വയം തോന്നാത്തതാണ് നമ്മുടെ വിഷയം. അവനവൻ നശിച്ചുപോയെന്ന് അവനവന് തോന്നണം. എന്റെ ചെറുപ്പക്കാരോ ഈ റബി പ്രഭാഷണത്തിന് ആദ്യത്തെ പ്രമേയം സമർപ്പിക്കട്ടെ. ഞാൻ നശിച്ചുപോയി, എനിക്കില്ലാത്ത ദുസ്വഭാവങ്ങളില്ല, ഞാൻ മറ്റൊരു ഞാൻ പലിശ വാങ്ങിക്കാറുണ്ട്, ഞാൻ അസ്മീലം പറയാറുണ്ട്, അത് കാണാറുണ്ട്, ഞാൻ നശിച്ചുപോയല്ലോ. നിങ്ങൾക്കത് തോന്നാത്തതെന്താ? നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാത്തതെന്താ? ഏത് സമയത്ത് അവനവന് ഞാൻ നശിക്കാൻ തുടങ്ങി എന്ന ഒരു ബോധം വരുന്നു, അപ്പോഴാണ് യഥാർത്ഥ തസ്കിയത്തിന്റെ വഴിയിലേക്ക് നടന്നു പോവുക. അല്ലാണ്ട് റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയേ ഹലക്കുത്തുയാ റസൂലല്ലാ, ഞാൻ നശിച്ചുപോയി നബിയേ. മഹാനായ സാബിത്തിന് കൈസർ റളിയല്ലാഹു അൻഹു, മഹാനായ സാബിത്തിന് കൈസർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സാബിത്തേ എന്ത് പറ്റി സാബിത്തേ, നീ എന്താണ് നശിച്ചത് സാബിത്തേ? തൃക്കരിപ്പൂര ചെറുപ്പക്കാരാ, സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ വിഭജിച്ചിട്ടല്ല, കള്ളുകുടിച്ചിട്ടല്ല, അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണെന്ന് പറഞ്ഞ ഒരു സ്വഭാവം ഇനി കുഞ്ഞിനെ ചിന്തിക്കണം. ഇനി വിഷയത്തിന്റെ മർമ്മഭാഗമാണ് അല്ലാഹുവിന്റെ ഖുർആൻ മോശമാണ് എന്ന് പറഞ്ഞ ഒരു സ്വഭാവം. ഇനി കുഞ്ഞിയാ റസൂലല്ലാ, ഏതാണ് ആ സ്വഭാവം എന്നറിയോ? ആ സ്വഭാവം എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഇതാണ് മുത്ത റസൂലിന്റെ മുമ്പിലെ തസ്കിയത്തിന്റെ നിയോഗത്തിന്റെ പരിവർത്തനം. നബിയെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് ആളുകളെന്നെ ഇരുത്തി പുകഴ്ത്തുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എന്നെ ആളുകൾ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമാണ് യാ റസൂലല്ലാ. ഇതാണ് തസ്കിയത്ത്. കല്ല് കുടിക്കുന്നതല്ല, പലിശ വാങ്ങിക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂലേ ഖുർആനത് പാടില്ലെന്ന് നിരോധിച്ചതാണല്ലോ. الذين يفرحون بما آتوا ويحبون أن يحمدوا وبما لم يفعلوا
ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പുകഴ്ത്തുന്ന നിങ്ങൾ കിട്ടമാണോ അത് ഉപേക്ഷിക്കണേ എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് മദ്യപാനത്തെ കുറിച്ചല്ല, ലഹരിയെ കുറിച്ചല്ല. അങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ട് നബിയെ, കലക്കുത്തിയ റസൂലല്ലാ ഞാൻ നശിച്ചു പോയി തിരുതോതവേ. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു സാബിത്തേ, ഇല്ല ഇല്ല നീ നശിച്ചു പോയിട്ടില്ല സാബിത്തേ. അമാ തറല തന്റെ മുമ്പിൽ വന്നിട്ട് നശിച്ചു പോയി നാമരാതി പറഞ്ഞ അനുയായിയോട് മുത്ത റസൂൽ ചോദിച്ചു, അത്ര സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിത്തേ അമാ തറല നിനക്കിഷ്ടമാണ് സാബിത്തേ. ജീവിക്കുമ്പോ ലോകത്ത് സ്തുതിക്കപ്പെട്ടവനായി നീ ജീവിക്കും, എല്ലാവരും നിന്നെ മാനോളം പുകഴ്ത്തും സാബിത്ത്. ശരിയാണ് ശരിയാണ്. റൗദയുടെ മുകളിൽ ആയത്ത് കാണുമ്പോ അനുരാഗ പ്രേമികൾ എന്നും പറയും ഇത് സാബിത്തിന്റെ കൈസിന്റെ പേരിലാണ്. അന്നാണ് സാബിത്തുവിനെ കൈസ് വായടച്ചിട്ട് പേടിച്ച് തന്റെ വീടിന്റെ റൂമിൽ പോയിരുന്നത്. അന്നാണ് പൊട്ടിക്കരഞ്ഞത്. ഏറ്റവും സ്തുതിക്കപ്പെട്ടവനായി നീ ജീവിക്കും സാബിത്തേ. ലോകത്തെ ഏറ്റവും രക്തസാക്ഷിയായി നീ വഫാത്താകും സാബിത്തേ. അങ്ങനെ അല്ലാണ്ട സ്വരത്തിൽ നീ എത്തും സാബിത്തേ. മഹാനായ സാബിത്തുവിന് കൈസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാബിത്തിന്റെ കൈസ് റളിയല്ലാഹുവിന്റെ ശബ്ദം ഇത്തിരി ഉയർന്നതാണ്. അപ്പോഴാണ് ആയത്തിറങ്ങിയത് നബിയെ പറഞ്ഞു കൊടുക്കുക. റസൂലിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയപ്പോ സാബിത്ത് റളിയല്ലാഹുവിന്റെ പിന്നെ നിസ്കാരം വീട്ടിലായി, ആരാധനകൾ വീട്ടിലായി. ചുരുക്കി പറയട്ടെ, കേട്ട സംഭവമാണ്. അവസാന സഹാബത്ത് പോയി അന്വേഷിക്കുമ്പോ വാതിൽ മുട്ടവേ തന്റെ മുഖം വാതിൽ പടിയിലൂടെ വെളിയിലോട്ടിരുത്തിയിട്ട് സാബിത്തെ മുത്ത റസൂൽ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇല്ല 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 ഇല്ല, ഞാൻ ഹബീബായ നബിയുടെ മുമ്പിൽ വരില്ല. എന്റെ സാബിത്തെ, എന്റെ ശബ്ദം മുത്ത റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നതാണ്. അറിയാണ് അതപ് കേടുവാണ് പോകുമോ? അനുരാഗത്തിന്റെ തീവ്രതയുടെ സ്പർശന തലങ്ങളിലേക്ക് സാബിത്ത് റളിയല്ലാഹു അൻഹു കടന്നപ്പോ അവസാന മുത്ത് റസൂലിന്റെ ചാരത്ത് വന്നു. യാ റസൂലല്ലാഹ്, ഖുർആനിൽ ആയത്തിറങ്ങിയില്ല നബിയേ, അങ്ങയുടെ ശബ്ദത്തെക്കാൾ മറ്റൊരാളുടെ ശബ്ദം ഉയരാൻ പാടില്ലെന്ന്. അത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്, ആയത്തിനെ കുറിച്ചിറങ്ങിയ ആയത്താണ്. എന്റെ ശബ്ദമാണ് അങ്ങയെക്കാൾ ഉയർന്ന ശബ്ദം. എന്റെ തൃക്കരി പൂര ചെറുപ്പക്കാരാ ചിന്തിക്കാറുണ്ടോ മോനെ, ചിന്തിക്കാറുണ്ടോ മോനെ? ഓരോ ആയത്ത് വെക്കുമ്പോഴും അതെന്നെ കുറിച്ചിറങ്ങിയതാണ്, അതെന്റെ സ്വഭാവമാണ് പറഞ്ഞത്, ആയത്തിൽ പറഞ്ഞത് എന്റെ സ്വഭാവമാണ്. അങ്ങനെ ഒരു പുനർസൃജന നടത്താറുണ്ടോ? തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഓതിയിട്ടില്ലേ? എത്ര എത്ര ആയത്തുകൾ നമ്മൾ ഓതും. നമസ്കരിക്കുന്നവനാണ് വൈരന്ന നരകമുള്ളത്. ആർക്കാണ് വൈരന്ന നരകം? നമസ്കാരത്തെ സമയത്തെയും വിട്ടു പിന്തിക്കുന്നവന്. അല്ലാഹുവേ, ഇതെന്നെ കുറിച്ച് പറഞ്ഞ ആയത്താണല്ലോ. വാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ. സമയവും വിട്ട് അകാരണമായി ഞാൻ പിന്തിക്കാറുണ്ടല്ലോ. ഖുർആനോദിയാൽ പോരാ, ഈ ആയത്തിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. തൃക്കടി പൂര കച്ചവടക്കാരാ വൈരുവിൽ മുത്തഫിഫി الذين اذا كتالوا على الناس يستوفون ൂക്കത്തിലേക്ക് കൃത്രിമം കാണിക്കുന്നവന് വൈരങ്ങ നരകമാണ്. അല്ലാഹുവേ, നീ കച്ചവടക്കാരനാണോ? ആയത്തോടിക്കൊന്നും നീ ചിന്തിക്കണം. ഇതെന്നെ കുറിച്ചാണോ ഈ ആയത്തിറങ്ങിയത്? എന്നെ കുറിച്ചാണോ ഇത് പറഞ്ഞത്? ഇങ്ങനെ ആ
അനേക ദർപ്പണത്തിലൂടെ അവനവന്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളെ കണ്ടെത്തിയിട്ട് ചിന്തിക്കുന്നവനാണ് ഖുർആൻ റക്കിയത്ത് നൽകുക. അന്യപുരുഷനോട് കുഞ്ഞി കുറഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അന്യപുരുഷന്മാരോട് കുഞ്ഞി കുറഞ്ഞ് സംസാരിക്കാറുണ്ടല്ലോ. എന്നെ കുറിച്ചാണല്ലോ അല്ലാഹ് ഈ ആയത്തിൽ പറഞ്ഞത്. അവനവന്റെ ന്യൂനതകളെ ഖുർആനിക ദർശനം വിടത്തി പാട്ടിയ ദർപ്പണത്തിന്റെ മുമ്പ് തെളിഞ്ഞ് കാണാൻ കഴിയുമ്പോ ഉത്തരസ്ഥലിന്റെ നിയോഗം പൂർത്തിയാവുകയാണ്. മഹാനായ സാബിത്തുവിന് കൈസർ അലി അല്ലാഹു അൻഹു ഇതെന്നെ കുറിച്ചിറങ്ങിയ ആയത്താണ്. ഇത് ഇന്നെയാണ് പറഞ്ഞത്. മഹാനവരുടെ ശബ്ദം പോലും സൂക്ഷിക്കാൻ തുടങ്ങി, ശബ്ദം പോലും ക്രമീകരിക്കാൻ തുടങ്ങി. ചുരുക്കി പറയട്ടെ, ബൈദ വഫാത്തി റസൂലില്ലാഹ്, ബൈദ വഫാത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം സാബിത്ത് റളി അല്ലാഹു തആലാണ് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. ഉസൈലിമത്തുൽ ഖദ്ദാബിനോടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ ഉസൈലിമത്തുൽ ഖദ്ദാബിന്റെ ആയുധബലം കണ്ട് ആൾബലം കണ്ടുണ്ട്. സഹാബത്ത് മുഴുവനും പേടിച്ചോടുകയാണ്. ആയുധവും കണ്ടത് പേടിച്ചോടുന്നത് മുസ്ലിമിന്റെ പാരമ്പര്യമല്ല. മഹാനായ സാബിത്ത് റളി അല്ലാഹു തആലാണ് എന്ത് ചെയ്തെന്നറിയോ? സഹാബാ നിങ്ങൾ എവിടേക്കാണ് പേടിച്ചോടുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ യുദ്ധം ചെയ്തത് ഇങ്ങനെയായിരുന്നില്ല. ഞങ്ങളുടെ പരിന്തുകൾ വന്ന് ഞങ്ങളുടെ മാംസങ്ങൾ കൊത്തിപ്പറിച്ചിട്ടും കുത്തു റസൂലിനെ വിട്ടിട്ട് ഞങ്ങൾ ഓടിയിട്ടില്ല. പിന്നെ നിങ്ങൾ എവിടേക്ക് പേടിച്ചോടുന്നു? സഹാബിത്തുവിന് കൈസർ അലി അല്ലാഹു അൻഹു അടുത്തു നിന്ന് രണ്ട് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് സൈദ് അലി അല്ലാഹു അൻഹുവിന് എന്നിട്ട് പറഞ്ഞ്, സൈദേ ഈ മരുഭൂമിയിൽ യുദ്ധപ്പറമ്പിൽ ഒരു കുഴി കുടുക്കുക. വാൾത്തലപ്പുകൾ നിരന്തരം അവിശ്രാമം മിന്നിത്തിളങ്ങുന്ന ഈ യുദ്ധപ്പറമ്പിൽ എന്തിനാണ് കുഴി കുടുക്കുന്നത്? ഇല്ല സൈദേ ഒരു കുഴി കുടിച്ചുടാ. അറിയോ ചെറുപ്പക്കാരാ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ പാരമ്പര്യത്തിന്റെ ഇരുന്നലകളുടെ കനൽപ്പദങ്ങളിലൂടെ നടന്നുപോയ സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞത്. ആ യുദ്ധം ഒടുമ്പിരിക്കൊണ്ടിരിക്കെ യുദ്ധപ്പറമ്പിൽ കുഴി കുടിച്ചു. സാബിത്ത് റളി അല്ലാഹു തആലാണ് ഉടവാളും പിടിച്ചിട്ട് അതിലേക്ക് ഇറങ്ങിരുന്നു. എന്നിട്ട് സൈദ് റളി അല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സൈദേ എന്റെ കാൽമുട്ട് വരെ മണലിട്ട് മൂട്. സൈദേ മണലിട്ട് മൂടപ്പെട്ടു. എന്നേ സാബിത്ത്, ശത്രുക്കൾ പാഞ്ഞു വരുമ്പോ എന്റെ ശരീരം പിന്തിരിഞ്ഞോണാ പറയുമ്പോ ഓടാടെ കാൽമുട്ടുകളോളം കുഴി കുടിച്ചിട്ട് മണ്ണ് നിറച്ചു വെച്ച് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് യുദ്ധം ചെയ്ത് ഷഹീദായേ. മഹാനായ സാബിത്തുവിന് കൈസർ അലി അല്ലാഹു അൻഹു, മഹാനായ സാബിത്തുവിന് കൈസർ അലി അല്ലാഹു അൻഹു. അഭിമകാല സമൂഹത്തിനോട് മുത്തറസൂലിന്റെ നിയോഗം വരുമ്പോ എതിരാളികൾ ആയുധം കാണിച്ച് ആൾബലം കാണിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുമ്പോ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോ സമസ്തയുടെ മക്കളെ വിളിച്ചു പറയണ പേടിപ്പിക്കണ്ട, വാറോല കണ്ടിട്ട് ഭയപ്പെടുത്തണ്ട, ഒളിഞ്ഞോടുമെന്ന് പിന്തിരിഞ്ഞോടുമെന്ന് കരുതേട്ട്. മരുഭൂമിയിൽ കുഴി കുടിച്ചിട്ട് മണലിട്ടിട്ട് യുദ്ധം ചെയ്ത ഒരു സമുദായത്തിന്റെ പിന്തുണമക്കാരാണ് നമ്മൾ. ഇതെന്തിനു വേണ്ടിയാണ്? ഇത് ലോകത്തെ ശാന്തി വിധിക്കാനല്ല, ഇത് സൗഹാർദ്ദം തകർക്കാനല്ല. ധൈര്യവാന്മാരായി നിൽക്കാൻ ലോകത്തോട് പറഞ്ഞ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷകരായി നിൽക്കാൻ എന്നെ തോൽപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല. നമുക്ക് ആൾ ബലമല്ല വേണ്ടത്, ആദർശത്തിന്റെ ബലമാണ് വേണ്ടത്, സുന്നത്തിന്റെ പിൻബലമാണ് വേണ്ടത്. അതുകൊണ്ടല്ലേ ഫലസ്തീനുകളെ തകർക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഫലസ്തീൻ കണ്ടിട്ടുണ്ടോ? ഇസ്രായേലിന്റെ മധ്യഭാഗത്തുകൂടി ഫലസ്തീൻ ഒരു മതിൽ പണിതിട്ടുണ്ട്. ആ മതിലിന് ധാരാളം ആളുകൾ അറബി ലിപിയിൽ അവിടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ വീടുകളെ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ മുകളിലൂടെ മതിൽ കിട്ടുമ്പോ കഴിഞ്ഞ യാത്രയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ ജനാല തുറന്നിട്ട് വെളിയിലോട്ട് നോക്കുമ്പോ ഇസ്രായേലിനെയും ഫലസ്തീനെയും വെട്ടിമുറുക്കപ്പെട്ട ദീർഘമായ മത് ഓരോ മീറ്ററിന്റെ ഉള്ളിലും അവിടെ പണ്ട് താമസിച്ച ആളുകൾ അവരുടെ അനുഭവം എഴുതി വെച്ചിട്ടുണ്ട്. അവരെഴുതി വെച്ചത് എന്തെന്നറിയോ? ഞാമെല്ലാം വായിച്ചു നോക്കുമ്പോ ഒരു പെൺകുട്ടി എഴുതി വെക്കുകയാ, രാത്രിയിൽ എന്റെ ഉപ്പാന്റെ ഉമ്മാടെ ചാരത്തിരുന്ന് എന്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം വാരിക്കൊടുത്തപ്പോ ഇസ്രയേലിന്റെ ബുൾഡോസറുകൾ പാഞ്ഞു
വന്നു. അരുതേന്ന് നിലവിളിക്കുന്നതിന് മുമ്പ് വികലാംഗനായ പിതാവിന്റെ ശരീരത്തിലൂടെ ബുൾഡോസർ കയറിയിറങ്ങി. ഒരൽപ്പല്ലതിനാ തിരിഞ്ഞു നോക്കുമ്പോ പോയ ബുൾഡോസറിന്റെ ഭീമാകാരമായ ബുൾഡോസറിന്റെ രണ്ട് ടയറുകള്, ഒരു ടയറിന്റെ ഉപ്പയും മറ്റേ ടയറിന് ചുറ്റുമുണ്ടുവരെ എന്റെ കയ്യിലിരുന്ന് അമ്മിന്റെ കുടുംബത്തിന്റെ പൊന്നു മക്കളുടെയും ശരീരം ചതഞ്ഞനം ഇരിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയോടി. എന്റെ വാപ്പയുടെയും എന്റെ രണ്ട് പിഞ്ഞുമക്കളുടെയും ചതഞ്ഞരന്റെ ശരീരത്തിന്റെ മുകളിലാണ് ഈ മതിര് പണിയപ്പെട്ടതെന്ന് പലസ്തീനിന്റെ കഥനകഥ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചു. ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു ബോംബിട്ടാൽ പിന്നീട് പല ബോംബുകളായി ചിതറി തെറിച്ചു പോകും. ഒരു ബോംബ് കൊണ്ടൊരു നാടിനെ തകർക്കാൻ കഴിയുന്ന ക്ലസ്റ്റർ ബോംബുകൾ വെക്കുമ്പോഴും അമേരിക്കയുടെ ജാനസമ്പന്നമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ കരിങ്കല്ല് ഉപയോഗിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ പലസ്തീൻ മക്കൾക്ക് പ്രചോദനം കൊടുത്തത് അതവരുടെ ആൾബലമല്ല, അതവരുടെ ആയുധമല്ല. അതേറെ അറിയുമോ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത വിപ്ലവത്തിന്റെ വീര്യമാണത്, സമാധാന വിപ്ലവത്തിന്റെ വീര്യമാണത്. ഏറെ പറയുന്നില്ല ഞാൻ. ആ ഒരു സിയാറത്ത് വേളയിൽ സഹാബിയുടെ കബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ ഒരു പത്ത് വയസ്സുള്ള പലസ്തീനി ബാലം ഒരു സ്കൂൾ ബാഗ് തൂക്കിയിട്ട് മെല്ലെ നടന്നു പോവുകയാണ്. എന്റെ കൂടെ എന്റെ ഗ്രൂപ്പ് അംഗങ്ങളും കൂടെയുണ്ട്. ആ പൊന്നുമോൻ ഇങ്ങനെ ദുഃഖം ഘനീപിച്ച കരുമാളിച്ച മുഖവുമായി അവന്റെ മുഖം കണ്ടാലറിയാം അവന്റെ ഹൃദയം കണ്ണുനീരാണെന്ന്. ആ കണ്ണുനീരാണല്ലോ സാഹിത്യത്തിന്റെ നോബൽ സമ്മാനം നേടിയ ബോബിഡിയിൽ പാടിയതുപോലെ പുല്ലിരിക്കുന്ന മുഖത്തിന്റെ ഉള്ളിൽ ഒരു കരയുന്ന ഹൃദയമുണ്ടെന്ന് ആർക്കാണ് മനസ്സിലാവാൻ കഴിയാത്തത്? സാഹിത്യ സമ്മാന നേതാവായ ബോബിഡി രണ്ട് വാക്കുകളാണിത്. ആ കുഞ്ഞിന്റെ മുഖം കണ്ടാലറിയാം അവന്റെ മനസ്സിൽ കരുമാളിച്ച ദുഃഖമുണ്ട്. അവനോട് ഞാൻ ചോദിച്ചു, മോനെ എന്റെ വാപ്പ എവിടെ? എന്നെ അടിച്ചുകൂടി തോളിലൂടെ കൈയിട്ടിട്ട് ഞാൻ ചോദിച്ചു, മോനെ എന്റെ ഉപ്പ എവിടെ? പത്ത് വയസ്സുകാർ എന്നെ അത്ഭുതപ്പെടുത്തി ആകാശത്തേക്ക് വിരലുയർത്തിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ലാ, ഇലാ റഹ്മത്തില്ലാ. എന്റെ വാപ്പ അപ്പാന്റെ റഹ്മത്തായ സ്വർഗത്തിലേക്ക് പോയി. കണ്ണ് നിറഞ്ഞു പോയി പത്ത് വയസ്സുകാരന്റെ മറുപടി, എന്റെ വാപ്പ മരിച്ചെന്നല്ല, എന്റെ വാപ്പ അപ്പാന്റെ റഹ്മത്തിലേക്ക് പോയി. കുഞ്ഞുമോനെ നിന്റെ ഉമ്മ എവിടെ? എന്റെ ഉമ്മ ഇലാ മയബീ. എന്റെ വാപ്പ പോയ സ്വർഗത്തിലേക്ക് എന്റെ ഉമ്മയും പോയി. എന്റെ വാപ്പയും ഉമ്മയും ഈ കാമാരികരെ കൊന്നു കളഞ്ഞു. AK-47 ചൂണ്ടി നിൽക്കുന്ന ഇസ്രയേൽ പട്ടാളക്കാരന്റെ മുഖത്തേക്ക് വിരട് ചൂണ്ടിയിട്ട് റോഡിന്റെ മറുഭാഗത്ത് നിൽക്കുന്നവനെ രോഷത്തോടെ വിരട് ചൂണ്ടിയിട്ട് അവൻ പറഞ്ഞു, ഇവരെ ഉമ്മയെയും ഉപ്പയെയും കൊന്നുകളഞ്ഞു. എന്റെ രണ്ട് സഹോദരങ്ങളെ ജയിലിൽ പിടിച്ചിട്ടു. ഇനി ഇവര് പുറം ലോകം കാണില്ല. ഞാനിവിടെ ഫലസ്തീനിൽ ഒറ്റക്കാട് പത്ത് വയസ്സുകാരനായ ബാലന്റെ കഥനകഥ കേട്ടപ്പോ ഞാനവന്റെ തോളിലൂടെ കൈയിട്ടിട്ട് എന്റെ ഒരു അഹങ്കാരമായിരിക്കാം അവനോട് പറഞ്ഞു, മോനെ ഫലസ്തീനിൽ നിനക്കാരുമില്ലല്ലോ, നീ എന്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്നാൽ നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് ഡോക്ടറാക്കാം, നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ട് എഞ്ചിനീയറാക്കാം. വരുന്നോ കുഞ്ഞു. സ്നേഹത്തോടെ വിളിച്ചപ്പോ അവന്റെ ഭാവം മാറി. തോളത്തിട്ട എന്റെ വലത്തേക്ക് അവൻ ബലമായി തട്ടി മാറ്റിയിട്ട് എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ കൂടെ വന്നാൽ ഇന്ത്യയിൽ വന്നാൽ എഞ്ചിനീയറാവാനല്ലേ പറ്റൂ, ഡോക്ടറാവാനല്ലേ പറ്റൂ, നിന്റെ കൂടെ വന്നാൽ ശഹീദാവാ പറ്റില്ലല്ലോ, നിന്റെ കൂടെ വന്നാൽ ശഹീദാവാ പറ്റില്ലല്ലോ. ഞാനിവിടെ എന്റെ വാപ്പ ശഹീദായി പോയ സ്വർഗത്തിലേക്ക് ശഹീദാവാനാണ് ഞാൻ, ശഹീദാവാനാണ് ഞാൻ ഈ ഫലസ്തീനിൽ ജീവിക്കുന്നതെന്ന് പത്ത് വയസ്സുകാരൻ പറയുമ്പോ പൊന്നുമോനെ പത്ത് വയസ്സുകാരന്റെ ആഗ്രഹമേടാ, എനിക്ക് ശഹീദാവണം, ശഹീദാവണം. അതുകൊണ്ട് സത്യമതത്തിന്റെ ദീനിലോട്ട് കടന്നു വന്നിട്ട് പ്രവാചകന്റെ വെളിച്ചത്തെ ആഗ്രഹിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ ജീവിക്കുമ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് മതപരിവർത്തനമല്ല ബലപ്രയോഗമല്ല. റിയാദിന് ദീർഘകാലം ജോലി ചെയ്തപ്പോ അറബ് സമൂഹത്തിന്റെ സംസ്കാരം കണ്ട് തന്റെ കൂട്ടുകാരുടെ പെരുമാറ്റം കണ്ട് ഇസ്ലാമെന്ന പ്രകാശത്തിലോട്ട് കടന്നു വന്ന തിരൂരിലെ കൊടുങ്ങിയിലെ കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ ഫൈസലായി ജീവിതത്തിലേക്ക് വന്നപ്പോ റിയാദിൽ നിന്ന് മുസ്ലിമായി സുന്നത്തുണ്ടായി ജീവിതത്തിൽ നിട്ടയോടെ ജീവിച്ച് തിരൂരിലെ കൊടുങ്ങിയിൽ വന്ന്
തന്റെ ഭാര്യയോടും മക്കളോടും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് വെറും രണ്ടു വർഷം കൊണ്ട് നാട് സ്വർഗത്തിന്റെ ഉടമയാവും. റിയാദിലേക്ക് പോകാനിരുന്ന പാവപ്പെട്ട വയസ്സിന് ഇരുത്തിന്റെ മറവിലിരുന്ന് അവന്റെ കരുത്തിലെ കെട്ടിയിട്ട് കൊടൽമാല വെളിയിലോട്ട് ബാലികന്മാരെ വിശ്വാസിയേതിനൊക്കെ വധിക്കാൻ കഴിയൂ, വിശ്വാസത്തെ വധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുത്തറസൂലിന്റെ ഈ സദസ്സിലിരുന്നു പോയ മൂന്ന് പൊന്നുമക്കളാണ് മോനെ. രണ്ടു വർഷം കൊണ്ട് അനിൽകുമാർ ഫൈസലായപ്പോ രണ്ടു വർഷം കൊണ്ട് അയാളെ മുസ്ലിമാക്കിയത് മൂന്ന് പേര് നാല് പേരെയാ. തന്റെ മൂന്ന് മക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും രണ്ടേ രണ്ടു വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തന്റെ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിന്റെ സത്യപാത ഏൽപ്പിച്ചിട്ട് ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ എന്ന ഏകത്വത്തിന്റെ വചനം പറഞ്ഞിട്ട് കുടുങ്ങി പള്ളിയുടെ കബർസ്ഥാനിലേക്ക് കബറടക്കിയ ഫൈസലെ, ഫൈസലിന്റെ വിളിപ്പെട്ടിന്റെ പൊന്നുഭാര്യ ജസനയോട് സദസ്സിന് പറയാ, നടന്നു പോകുന്ന വഴിയെ റസൂലിന്റെ നിയോഗം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് നടന്നു പോകുന്ന വഴിയെ ഈ തപ്പന മരത്തില് തങ്ങളുടെ പൗരാണികമായ വിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമായപ്പോ ഈ തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് ചാട്ടവാറിന്റെ അടിയേറ്റ ശരീരത്തിലൂടെ രക്തം കണ്ടല്ലാ തൊടുകുമ്പോ രക്തത്തിൽ കുളിച്ചിട്ട് ഈ തപ്പന മരത്തിൽ കിടന്ന ഭാര്യയെയും ഭർത്താവിനെയും മകനെയും കണ്ടപ്പോ അവരോട് കുടുംബമേ ക്ഷമിക്കണേ, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്കാണ് പടച്ചറപ്പിന്റെ സ്വർഗമുള്ളത്. അവരോട് യാസിറ കുടുംബത്തോടും മുത്തറസൂര് പറഞ്ഞ ഈ തപ്പന മരത്തിലേക്ക് കീടപ്പെട്ടിട്ട് ചാട്ടവാറിന്റെ പ്രഹരങ്ങളേറ്റ് പുതിയ സ്ഥാനത്തേക്ക് കൊണ്ടുവറക്കുമ്പോഴും വിചാരധാരയിൽ നിന്ന് ഒരൽപ്പം പോലും പിന്നോട്ട് വരാത്ത യാസിറിന്റെ ഭാര്യയോട് പറഞ്ഞ ഒരേ ആശ്വാസത്തിന്റെ വാക്ക് ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിച്ച് പറയാ, ഫൈസലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ജസന എന്ന പേര് സ്വീകരിച്ച പ്രിയപ്പെട്ട മുമ്മിനത്തായ പെണ്ണിനോട് നാളെ മൂന്ന് മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് നീ സ്വർഗത്തിന് മുമ്പിലെത്തുമ്പോ നിന്റെ കൈയും പിടിച്ചിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ഈ അടുത്ത സമയത്ത് ഫൈസൽ എന്ന അനിൽകുമാർ ഫൈസലായി. ഫൈസൽ പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞു വന്ന സന്തോഷത്തോട് ഞാനിനെ സ്വർഗത്തിലാവാം. ഇസ്ലാമിലേക്ക് വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും മുതിർത്ത് ചില ആളുകൾ വധഭീഷണി മുടക്കിയപ്പോ ഫൈസൽ പള്ളിക്കലെ ഇമാമിനോട് പറഞ്ഞ തന്നെ അവര് കൊന്നാലെന്താ, ഞാനല്ലാണ്ട് സ്വർഗത്തിലല്ലേ, ഞാനല്ലാണ്ട് സ്വർഗത്തിലല്ലേ. മുഅ്മിനീങ്ങളെ, രണ്ടു വർഷം കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവന് സ്വർഗം ഉറപ്പിച്ചിട്ട് ശഹീദായി മരിക്കാൻ കിടന്നുവെങ്കിൽ അല്ലാഹുവേ അല്ലാഹുവേ, പരമ്പരാഗത മുസ്ലിമീങ്ങളായി നാം ഇവിടെ ജീവിച്ചിട്ട് നമുക്കൊരു സ്വർഗം ഉറപ്പിച്ചിട്ട് മരിക്കാൻ കഴിയുമോ? ഉത്തരസൂറിന്റെ നിയോഗത്തെ കുറിച്ച് പറയുമോ? ആ സ്വർഗലോകത്തോട്ട് കടന്നു പോകാണ് വൈദ്യന്റെ കുടുംബത്തിന്റെ സങ്കടത്തിന് നമുക്കും പങ്കാളികളാവാ. അല്ലാഹുവേ ശഹീദ് യാസിറിനെ കൊടുത്ത തിരൂരിലെ 40 പേരെ മുസ്ലിമാക്കുകയുണ്ട്. റോഡിലൂടെ നടന്നു പോകുന്ന തന്റെ വീട്ടിലേക്ക് കഞ്ഞി വെള്ളം ചോദിച്ചു വന്നവന് ഇസ്ലാം പറഞ്ഞ് മുസ്ലിമാക്കി കൊടുത്ത തിരൂരിലെ യാസിറിന് വഴിയരികിലേക്ക് നിട്ടൂരമായി കൊട്ടിവെട്ടിക്കൊണ്ടവർക്ക് നീതിപീഠം വെറുതെ വിട്ടപ്പോ അവർക്ക് ആവേശമായി ആരെ കൊന്നാലും നീതിപീഠത്തിന് രക്ഷപ്പെടാമെന്ന അവസ്ഥ വന്നപ്പോ തിരൂരിനെ രക്ഷപ്പെട്ടത് ഫൈസലിനെയാണ്. യാസിറിന് ശേഷം ഫൈസലിന് ഇല്ല ഇല്ല, വിശ്വാസിയെ കൊല്ലാങ്കടി, വിശ്വാസത്തെ കൊല്ലാങ്കടിയല്ല, ഇത് റോമയുടെ മുകളിൽ കയറിയ വിശ്വാസമാണ്, ഇത് കിസലേ തകർത്ത വിശ്വാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങള് ആരായി മാറുക? മുസ്തഫ ഹബീബായ നബി ഞങ്ങളുടെ സുന്നത്തിലൂടെ നടക്കുക. ഏറ്റവും നല്ല നേതാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല മകനായി അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ നീ ആ ജീവിതത്തിന്റെ മുഖ്യപ്രവാചകന്റെ ജീവിതത്തിന്റെ ദർശനത്തിലൂടെ നിങ്ങളെ നടത്തണേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ ആ ജീവിതത്തിൽ നീ നടത്തണേ അല്ലാഹ. ആ നിയോഗമാർക്കൊക്കെ ഉത്തരസൂരിന്റെ കുടുംബം പട്ടിണിയിലായി. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു ബോധം തരട്ടെ. ആമീൻ പറ. സമയായോ?
സമയമായോ? അതാണ് എല്ലാവരും നമുക്ക് നിർത്താൻ. അല്ലാഹു നമുക്ക് തൗഫീക് നൽകി. ഒരു കാര്യം പറഞ്ഞു, ഒരു വിഷയം പറയുമ്പോൾ ഒരു തലങ്ങളിലേക്ക് പോകണം. അല്ലാഹു നമുക്ക് പ്രയോജനം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അല്ലാഹു നമുക്ക് പ്രയോജനം നൽകട്ടെ. അല്ലാഹു നമുക്ക് പ്രയോജനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്ഥലത്തിലേക്ക് ആര് എഴുന്നേറ്റത്? നബിയങ്ങളുടെ ഇത് വാളിന്റെ സദസ്സല്ല. അവിടെ എഴുതിയാൽ പിന്നെ വലിയ പ്രശ്നമില്ല. ഇത് നബിയങ്ങളുടെ സലാത്തിന്റെ സദസ്സാണ്. അവസാനം എഴുന്നേറ്റ് നിന്ന് നമുക്ക് സലാത്ത് വരണം, എന്നിട്ട് പിരിയാവും. അള്ളാഹു സ്വീകരിക്കും. വലിയ അവസരങ്ങളൊക്കെ ഉസ്താദന്മാരെ കയറ്റി ഉസ്താദാണ് എനിക്ക് വെള്ളമെടുത്ത് തരണം. അള്ളാഹുവിന്റെ വറക്കത്ത് തരട്ടെ. യോഗ്യതയല്ല, അള്ളാഹുവിന്റെ വറക്കത്ത് തരട്ടെ. മാ വസല മൻ വസല ഇല്ലാബിൽ അദബ്. ഒരു 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 പദവിയിൽ ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അദബ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമുക്ക് അദബ് തരട്ടെ. എന്റെ എല്ലാവരും അവിടെ തന്നെ എനിക്ക് ഒരു 10-15 മിനിറ്റ് ഞാൻ തമാശ ഒന്നും പറയാത്ത സദസ്സിന്റെ ഗൗരവം കൊണ്ട് ഇൻഷാ ഒരു 11 അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ നിയോഗത്തിന്റെ ഇപ്പൊ സമകാലീന സമൂഹമായിട്ട് നടക്കുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞു ഇൻഷാ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ എല്ലാവർക്കും സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രത്യേകിച്ച് ഒരു കാസർഗോഡ് ജില്ലയാണ്. എല്ലാവരും വലിയ ആരോപണമുണ്ട്. ഞാൻ ഒരർത്ഥത്തിൽ നോട്ട് നിരോധത്തെ അനുകൂലിക്കുന്നു. ഒരർത്ഥം കാണിച്ചത് ശുദ്ധമണ്ടത്തരത് വേറെ കാര്യം. പക്ഷേ കാലാകാലങ്ങളായി കോഴിക്കോടെയും കാസർഗോഡെയും മാപ്പിളമാരുടെ മച്ചിലും മേപ്പുറത്തും കട്ടിലിന്റെ അടിയിലും പറയാൻ കള്ളപ്പണമുണ്ടെന്ന ആളുകൾ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഏതായാലും എല്ലാവരും ബാങ്ക് ഇട്ടല്ല. അപ്പൊ അറിയാം ആരുടെ വില ഉണ്ടായിരുന്നില്ല. കുറെ നാളായി ന്യൂനപക്ഷ സമൂഹത്തെ ഭീതിപ്പെടുത്താണ്. അവരെ അവരെ കട്ടിലിന്റെ വീടെയും അവരെ മച്ചിന്റെ മുകളിലൊക്കെ കള്ളപ്പണമുണ്ട്, കള്ളപ്പണമുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹവാലയുണ്ട്. ഇപ്പേതെല്ലാവരും ബാങ്കിൽ കൊണ്ടിട്ടല്ലോ. ഇനി അറിയാം കണക്ക് വരട്ടെ ആരുടെ കയ്യിലുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ചില മണ്ടത്തരം നമുക്കൊരു ആശ്വാസവുമാണ്. അള്ളാഹു നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസ്ഥയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിട്ടുകളയത്. എന്താ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്? ഇൻഷാല്ലാ നാളെ വഫാത്താണ്. അതിനോടനുബന്ധിച്ച് ഇതിന്റെ ബാക്കി കൂടെ ഞാൻ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെന്താ മടുത്തുപോയോ? മടുത്തോ? നാളെ ഇൻഷാല്ലാ ഈ സദസ്സൊരു അല്പം കൂടെ കയറ്റിയിടും. ഇത്രയും ദൂരം വന്നാൽ പറ്റൂ. എനിക്ക് തീരെ പറ്റൂ. നാളെ ഇൻഷാല്ലാ നമ്മുടെ സമാപന സദസ്സാണ്. ഇതിന് ആളുണ്ടാവും. ഏതായാലും അൽഹംദുലില്ലാ മഗ്രിബ് കഴിഞ്ഞു വന്ന ആളുകളാണ്. 11 വരെ ഒരാളും അനങ്ങിയിട്ടില്ല. അതിനൊരു വലിയ ഖൈറാണ്. നാളെ 7 എത്ര മണിക്ക്? എത്ര മണിക്ക് നിങ്ങൾ പറഞ്ഞാലും മനസ്സിൽ വരും. 7 ലാ യസീദു വലാ യൻകുസ്. ഭണ്ഡാരോ വന്നാലും മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അസർ നടക്കും എന്ന് പറഞ്ഞാലും വന്നാലും വന്നില്ലെങ്കിലും 7 തുടങ്ങും. ഒരൊറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ മുത്തറസൂല് പറഞ്ഞു തന്നൊരു കാര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു വലിയ പ്രതിസന്ധിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് ഗൾഫിൽ. അല്ലാഹു ആ പാവപ്പെട്ട പ്രവാസികളെ കാക്കട്ടെ. MFIP ലൈവിലൂടെ ആയിരക്കണക്കിന് പ്രവാസികൾ പ്രസംഗിപ്പ് ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. അല്ലാഹു ആ സാധുക്കളെ കാക്കട്ടെ. ഇപ്പൊ ആമീൻ പറഞ്ഞു. അവനാന്റെ ഭർത്താവിന് ഗൾഫിന്റെ കാര്യം വന്നപ്പോ എല്ലാവർക്കും ആമീൻ ഉണ്ടായി. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഒരു ആമീനും പറയാത്തവര് ഗൾഫിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കട്ടെ. ആമീൻ. എന്താ എന്റെ മാപ്പിള അവിടെ ഉണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ. പാവപ്പെട്ട ഗൾഫുകാർ. ഇപ്പൊ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, ആദ്യമായിട്ടാണ് ഗൾഫിൽ പോയിട്ട് ഭാര്യ ഉമ്മായും വിളിച്ചിട്ട് പൈസ അയക്കല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാ ഭാര്യമാരും പറ അയക്കല്ലേ, പൈസ അയക്കണ്ട, ബാങ്ക് ഇടല്ലേ, കുഴപ്പമാണ്. ആദ്യമായിട്ടൊരു ഗൾഫുകാരനുണ്ട് ഭാര്യ മക്കളും, നീ അയക്കല്ലേ എന്ന് പറഞ്ഞു. പാവപ്പെട്ട ഗൾഫുകാരൻ, അത്തരന്റെ മണം മാത്രമേ അവനുള്ളൂ, വേറെ ഒന്നുമില്ല. അവൻ പാവമാണ്, ഗൾഫുകാരൻ. 1000 വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി അവൻ കൈ പിടിച്ചുകൊണ്ട് വരുമ്പോ ടാക്സി വിളിക്കും. അപ്പൊ പറയാം 10 10 അപ്പം ചിന്തിക്കും, പടച്ചോനെ 999 ബാക്കി വിട്ടയക്കാൻ പറ്റൂ. അവന് ആ 10 വെച്ച് 1000 തികച്ചിട്ട് 2 വെയിലത്തൂടെ നടന്ന് ലുലു എക്സ്ചേഞ്ചിൽ വന്നിട്ട് പൈസ ബാങ്ക് അയച്ചു കൊടുക്കും. രണ്ട് ഭാര്യയെ വിളിച്ചിട്ട് പറയും 1000 അയച്ചിട്ടുണ്ട്. അവള് പെട്ടെന്ന് മൊബൈൽ എടുത്ത് പൈസ മാറാൻ വേണ്ടി 500 കൊടുത്ത് കാറും വിളിച്ച് പോയി. മറ്റു ഇതാണ് ഗൾഫുകാരൻ.
അവൻ നടന്നു പോയിട്ട് അയച്ച പൈസ മേടിക്കാൻ 1000 രൂപയ്ക്ക് ടാക്സി വിളിച്ച് ഇവളവിടെ പോയി മാറ്റിയെടുക്കും. ഇതാണ് യഥാർത്ഥ ഗൾഫുകാരൻ. അവൻ അത്രന്നെ മണമേ ഉള്ളൂ. 6 മാസം ലീവിന് ഇങ്ങോട്ട് വരുമ്പോ അവിടെ നിന്ന് കടം മേടിച്ചിട്ട് വരും. 6 മാസം ഇവിടെ നിൽക്കുമ്പോ അതും കടവാകും. പിന്നെ ഇവിടെ നിന്ന് കടം മേടിച്ച് അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് ജോലി ചെയ്ത് അവിടെ നിന്ന് വാങ്ങിച്ചത് തീർച്ച. വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ കടവാകും. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഈ വരുമ്പോ ഒരു പെട്ടിയും അങ്ങോട്ട് പോകുമ്പോ വീട്ടിൽ ഒരു കുട്ടിയും. ഇതിനപ്പുറത്തേക്ക് ഈ വർഷാവർഷം വന്നു പോകുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോ കയ്യൊരു പെട്ടി ഉണ്ടാവും. ഇവിടെ നിന്ന് പിന്നെ തിരിച്ചു പോകുമ്പോ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് പാവപ്പെട്ടവരൊന്നുമില്ല. പിന്നെ ഒരു അത്തറിന്റെ മണമുണ്ട്. ഇപ്പൊ ഗൾഫ് മുഴുവനും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ധാരാളം ആളുകളെ പിടിച്ചുവിടപ്പെടുന്നു. സ്വദേശിവൽക്കരണം നടക്കുന്നു. തൃക്കരിപ്പൂരയ്ക്ക് ഒരു ഗൾഫിന്റെ മുകളിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. അങ്ങനല്ലേ? എവിടെ കച്ചവടം? തൃക്കരിപ്പൂരിൽ അങ്ങനെ ഗൾഫ് മനുഷ്യന്മാരൊന്നും ഉണ്ടാകും. പ്രവാസികളല്ലേ കൂടുതൽ? റിയാലിന്റെ മണമാണോ അതോ ഗാന്ധിജിയുടെ മണമാണോ കൂടുതലും? റിയാലും ഫ്രിറഹൊക്കെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഗൾഫുകാർ നല്ല സദക്ക ചെയ്യും, കാരണം അവര് അത് കണ്ടുപഠിച്ചവരാണ്. അല്ലാഹു സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു അവസരത്തിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു ദൗത്യം പറഞ്ഞ് ഇൻഷാല്ലാ കടക്കുകയാണ് സ്വലാത്തിലേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു. ഏത് പരിസ്ഥിതി, ഏത് സാമ്പത്തിക പരിസ്ഥിതി വന്നാലും, ഏത് പ്രയാസം വന്നാലും, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ നിയോഗത്തോടെ പഠിപ്പിച്ചു തന്നു ലോകയുടെ ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൃക്കരിപ്പൂര പെങ്ങളെ കൊടുക്കുക. വാക്കു ഞങ്ങളുടെ നാട്ടിലാദ്യം വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. ായ നബി ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ ചെന്നപ്പോ പാതിരാ സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ കിടന്ന് പൊട്ടിക്കരയാ. നബി ഞങ്ങൾ ചോദിച്ചു, ഫാത്തിമ മോളെ, ഹസൻ ഹുസൈൻ അലിയല്ലാഹു അൻഹുമ കരയുന്നതെന്തിനാണ്? കൊച്ചുമക്കളുടെ കരച്ചിലിന്റെ കാരണം അന്വേഷിച്ച ഉപ്പയോട് ഇറവാന കണ്ണുകളോട് ഫാത്തിമ പറഞ്ഞ മറുപടി, അവറ്റകൾക്ക് വിസമ്മിട്ട് കരയാണ് നബിയേ, അവറ്റകൾക്ക് വിസമ്മിട്ട് കരയാണ് തിരുദൂതര്. അഭിവായ നബി ഞങ്ങളുടെ ഉള്ളു കിടന്നു പോയി. എന്റെ കരളിന്റെ ക്ഷണമായ ഫാത്തിമ പിറവിയെടുത്ത മക്കൾ പാതിരാസമയത്ത് അർദ്ധരാത്ത് കിടന്നിട്ട് വിസന്ന് തുറക്കം വരാതെ കരയുന്നത് കേട്ടപ്പോ മുത്തു റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. എന്താണ് പകരം കൊടുക്കാൻ കഴിയുക? ആ സമയത്ത് പറഞ്ഞു, ഫാത്തിമ വീട്ടിൽ കൊടുക്കാനൊന്നുമില്ലെന്ന്, അവർക്ക് നിനക്ക് മുല്ലപ്പാല് കൊടുത്തുകൂടെ ഫാത്തിമ, മുലപ്പാല് കൊടുത്തുകൂടെ മോള്. അതിന് പകരം മറുപടി കിട്ടിയത് നിരത്താറയുള്ള പൊട്ടിക്കരച്ചിലാണ്. പ്രിയപ്പെട്ട കരളിന്റെ കസനത്തിന്റെ കരച്ചിൽ കേട്ട് നോക്കുമ്പോ മുഖം പൂത്തി വെച്ചിട്ട് കരയാണ് പൊന്നുമോ. സ്വർഗ സുരവാണികളുടെ നേരാവ്, സ്വർഗീയ പെണ്ണുങ്ങളുടെ നേരാവ്, നാളെ സ്വർഗത്തിന്റെ കൊടിപിടിക്കേണ്ട മഹിളാദമ പൊട്ടിക്കരയാണ് എന്റെ മോളെ കരയുന്നത്. ഉപ്പാടമോള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി തിരുപ്പാ പൊന്നുപ്പാ. ഉപ്പാടമോള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി ഉപ്പാ. ഉപ്പാ ഭക്ഷണം കഴിക്കാതെ മോളുടെ സ്ഥലങ്ങളിൽ മുലപ്പാല് പോലും മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ വറ്റിപ്പോയി ഉപ്പാ. തൃക്കരിപ്പൂരിന്റെ സമൃദ്ധിയിൽ അള്ളാഹുവിനെ നിലനിർത്തരട്ടെ. നീ വിനീത് ദുആ ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കും പെങ്ങളെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ലോകത്തിന്റെ രാജാവായിരുന്നിട്ടും ഒരു വെള്ളി പോലും കൊട്ടാരത്തിലില്ലാതിരുന്ന രാജാവിന്റെ കഥ പറയുമ്പോ മുത്തു റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ മോള് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായോ? പട്ടിണി കാരണത്താൽ വയറൊട്ടുന്നുവോ മുലപ്പാതി ഇല്ലാതാകുന്നുവോ? രാവിലെ സുബഹി കഴിഞ്ഞപ്പോ
അറിയണേ ചെറുപ്പക്കാരാ ലോകത്തോട് പറയണം റബീന്റെ ഈ പ്രഭാഷണ പേര് രാവിലെ ഇറങ്ങി തിരിച്ചു മുത്തു നബി മുഹമ്മദ് മുസ്തഫ ജൂതന്റെ തോട്ടത്തിൽ പോയിട്ട് ഞാൻ നിന്റെ മരങ്ങൾക്ക് വെള്ളം കോരി തരട്ടെ ദീനാറുകൾ നിശ്ചയിച്ചിട്ട് ജൂതന്റെ തോട്ടത്തിൽ വെള്ളം കോരി കൊടുത്തു ആ ജൂതന്റെ യുദ്ധപ്പടത്തോട്ടത്തിന്റെ ഉറവിടത്തിലൂടെ തന്റെ റിസാലത്തിന്റെ തോലിന് തോൽപ്പാത്തത്തിന് വെള്ളവും നനഞ്ഞുറച്ച് ഓരോ യുദ്ധപ്പടത്തോട്ടത്തിന്റെ ചുവട്ടിലും നനച്ചു കൊടുത്തു കൂലിപ്പണിയെടുക്കുന്നു ആരെന്നറിയോ ഈ ദുനിയാവിനെയും മണ്ണിന്റെ മുകളിൽ കാളി തവിട്ട് നടന്നവർ ഏറ്റവും ഉന്നതനായ പ്രവാചകൻ മുഹമ്മദുൻ ഖൈറു മൻ യംഷി അലാ ഖദമീ ഈ ഭൂമിയുടെ മുകളിൽ കാലു തവിട്ടിയവർ ഏറ്റവും ഉന്നതനായ പ്രവാചകൻ ആ തോളിന്റെ മുകളിൽ വെള്ളം ചുമന്നുകൊണ്ട് ഈ തപ്പന മരത്തിന് നനച്ചു കൊടുത്തു അതിന്റെ ഇടയിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോ അറിയാതെ തോൽപാത്രം വെള്ളത്തിലേക്ക് നീണുപോയി കിണറ്റിലേക്ക് വിഷാദ വിഷണ്ണനായി നിൽക്കുന്ന മുത്തിന്റെ മുമ്പിലേക്ക് കോപാക്രാന്തനായി ഓടി ഓടി തോട്ടമുടമയായ ജൂതന് എന്റെ തോൽപാത്ര കിണറ്റിൽ കളഞ്ഞോടാ പരമദ്രോഹി തന്റെ കൈ വീശി അല്ലാണ്ട റസൂലിന്റെ വനത്തെ ചുമലിലേക്ക് കാഞ്ഞ് പ്രകരിച്ചില്ല മുമ്മിനീങ്ങളെ ഹബീബായ മുത്തിന്റെ റിസാലത്തിന്റെ വനത്തെ തോളില് ജൂതന്റെ കൈവിരലുകൾ ആടത്തിരുപ്പതിന് വേദന കൊണ്ട് പൊളയവേ ഇറങ്ങടാ എന്റെ തോട്ടത്തിൽ നിന്ന് ആക്രോശത്തോടെ പറയവേ എനിക്ക് തരാനുള്ള കൂലി നൽകണേ ഇല്ല നിനക്ക് തരാനുള്ള കൂലി നീ നട്ടപ്പെട്ട തോൽപാത്രത്തിന് പകരമായി ഒന്നുമില്ലെന്ന് പറയുമ്പോ ആ ജൂതന് മുമ്പിൽ ഒരു സാധുവിനെ പോലെ നിന്നുണ്ട് ഒന്നും തരാതെ വെറുതെയോടെ മടക്കല്ലേ എന്റെ ഫാത്തിമയും മക്കളും വീട്ടിൽ പട്ടിണിയിലാ എന്റെ പൊന്നുമോള് ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു മാസമായി ഒരു കുമ്പിളക്കാരക്കെങ്കിലും തരുമോ അതേപോലെ വെള്ളം കോരിയതിന് പകരമായി ഒരു കുമ്പിളക്കാരക്ക കയ്യിൽ വാങ്ങിച്ചിട്ട് വേദനയും സഹിച്ച് ഉത്തരസൂല് വീട്ടിലെത്തി വാതിലിൽ മുട്ടി പൊന്നുമോള് ഫാത്തിമ ലോകത്തിന്റെ വസന്തം വന്ന് വാതില് തുറന്നു തുറന്നു നിന്ന് മോളുടെ കയ്യിലേക്ക് തന്റെ കയ്യിലെടുക്കുന്ന കാരക്ക മോളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഫാത്തിമാക്കിത്തോ കഥതി പൊന്നുമോളെ കടിച്ചോ മോളെ ഉപ്പാടമോള് കടിച്ചോടി പൊന്നുമോള് എന്നിട്ട് മക്കൾക്ക് മുലപ്പാല് കൊടുക്കുമോളെ എന്നും പറഞ്ഞ് താൻ അധ്വാനിച്ച കാരക്ക മോളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇറങ്ങി നിൽക്കവേ ഉപ്പാട് വിളിച്ചപ്പോ എവിടെയെന്ന് ചോദിക്കുന്നതിന് മുമ്പേ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിഞ്ഞു നടക്കുമ്പോ തിരിഞ്ഞു നടക്കുന്ന ഉപ്പാന്റെ മുതുകിൽ അന്യന്റെ കയ്യുടെ അടയാളം കണ്ട് ഓ വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി ഫാത്തിമ തുകത്തു ഉപ്പ എന്തേ മോളെ ഇതെന്താണ് ഉപ്പ വേണ്ട മോളെ സ്വർഗമാണ് ഒരുമിച്ച് കൂടാൻ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മകളുടെ മുമ്പിൽ നിന്ന് കടന്നു പോയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും ഒരു ഹറാമ പോലും മക്കളെ തീറ്റിക്കരുത് മക്കളെ തീറ്റിക്കരുത് ഇത് പറയാനാണ് ഞാൻ ഇത് വന്നത് നോട്ട് നിരോധിക്കട്ടെ ബിസിനസ് തകരട്ടെ എന്ത് വന്നാൽ ചെറുപ്പക്കാരാ മുത്തറസൂലിന്റെ നിയോഗം ഈ സമകാലീന ലോകത്തോട് പറയാനാണ് നീ ഹറാമ ചെയ്യരുത് പലിശ വാങ്ങിക്കരുത് തട്ടിപ്പ് നടത്തരുത് മദ്യം കുക്കരുത് നീ ഹലാലായി നിനക്ക് ആരോഗ്യം നൽകിയിട്ടില്ലേ ഏത് പ്രയാസം വന്നാലും ഈ തൃക്കരിപ്പൂരങ്ങാടി രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂന്ന് ചക്രമുള്ള ഓട്ടോറിറ്റി ഓട്ടോറിച്ച് ഓടിക്കുന്ന മത്തിക്കച്ചവടം തലയിൽ വെച്ച് നടത്തുന്ന ഫുട്പാത്തിന് കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരാ അല്ലാണ്ട് റസൂൽ പറയാ മനക്കാരനഹോ തലാഹവാ ആർക്കെങ്കിലും മൂന്ന് സഹോദരിമാര് അല്ലാഹു തന്നാൽ അല്ലെങ്കിൽ മൂന്ന് പെൺമക്കളെ തന്നാൽ ആ സഹോദരിമാരെ മാന്യമായി കല്യാണം കടിച്ചു വിടാനും ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ ആ പെൺമക്കളെ പഠിപ്പിക്കാനും അവരെ മാന്യമായി കല്യാണം കടിച്ചു വിടാനും ഒരു സഹോദരനോ ഒരു പിതാവോ കൂലിപ്പണി ചെയ്താ
മാർഗത്തില് ധർമ്മ സമരം ചെയ്തതുപോലെയോ നിന്റെ മക്കൾക്ക് ഹനാനായ ഭക്ഷണം കൊടുക്കാൻ ഹബീബായ നബി ഞങ്ങൾ ഈ തുപ്പന മരത്തിന് വെള്ളം കോരിയത് എന്തിനാ? ഓരണ്ട മുമ്പിനെ മുഖത് പർദ്ദമാണ് വന്നിട്ട് ചോദിച്ചത് ഞാൻ സ്വർണമായി തരട്ടെയോ? വേണ്ട വേണ്ട, ഞാൻ സ്വർണമാകട്ടെയോ? വേണ്ട വേണ്ട, ഞാൻ സ്വർണമാകട്ടെയോ? വേണ്ട വേണ്ട. ഇതെന്തോ ഒരു പ്രവാചകനാണ് റസൂലെ ഹശം ഷമാമേ ഉമ്മം ഗുലാമേ കറം. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് കാണിച്ചു തന്ന ഔദാര്യത്തിന്റെ നിഴലിലാണ് പിന്നെയുള്ളവർ ഓരോ തേർന്ന് നിന്നത്. ഖുദൂസേ കദം, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ അനാദിയിലെ തീരുമാനമാണെന്ന്. തമാമേ ഉമ്മം, ഈ ലോകത്തിന്റെ പൂർണ്ണ മാതൃക അവനാണ് തിരുദൂതരെ. ആ സമയത്ത് കഠിനാധ്വാനം ചെയ്തു ഒരു കൂലിപ്പണിക്കാരൻ, ഒരു ഓട്ടോറിക്ഷക്കാരൻ ഉൽപാദത്തിൽ പൊരുവീരത്ത് കച്ചവടം ചെയ്തു. ബഹുവക്കള് മുജാഹിദീസില്ല, അവനല്ലാണ്ട് മാർഗത്തിന് ധർമ്മ സമരം ചെയ്യുന്നവനാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റസൂല് പകർത്തി തന്ന കൊളുത്തി തന്ന പ്രകാശങ്ങൾ ജീവിതത്തിൽ കൊളുത്തുക. ഇനി റസൂലെന്ന ഭർത്താവ്, ഇനി റസൂലെന്ന പിതാവ്, അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. തന്റെ വീട്ടിൽ പട്ടിണി കൂടിയപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാലാ ചന്തയിലെ പുല്ല് കച്ചവടക്കാരനാണ് ഫാത്തിമ എന്ന് പരാതി പറഞ്ഞ നബിയെ, യാ റസൂലല്ലാഹ്, ഇങ്ങനെ ഒരു പട്ടിണിക്കാരനാണല്ലോ അങ്ങനെയൊക്കെ ഭർത്താവായി നിയമിച്ചതണ്ട്. എത്രയെത്ര സമ്പന്നന്മാർ അങ്ങയുടെ സഹാബത്തിലുണ്ടായിരുന്നു. പൊന്നുമോളുടെ ചോദ്യമാണ്, ഇങ്ങനെ ഒരു പട്ടിണിക്കാരനായ അലീനെയാണോ എനിക്ക് ഭർത്താവായി തന്നത്? പരാതി പറഞ്ഞ മകളോട് മറുപടി, മോളെ ഫാത്തിമ, അല്ലാഹു രണ്ട് പുരുഷന്മാരെ സ്വർഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. രണ്ട് പേര് ആരാണ് ഉപ്പ? ഒന്ന് അബൂക്കി, നിന്റെ വാപ്പയാണ് മോളെ, ഞാനാണ് മോളെ. രണ്ട് സൗദുക്കി, നിന്റെ ഭർത്താവാണ് പൊന്നു മോളെ. പറയാൻ പറ്റും, കാസർഗോഡ് പെണ്ണേ, തൃക്കരിപ്പൂര പെണ്ണേ, നിനക്കിട്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് ഉപ്പാന്റെ കണ്ണീരിന് വിലയില്ല, ഉമ്മാടെ മുലപ്പാലിന്റെ മണത്തിനും വിലയില്ല. അവൾ അനുഭവിച്ച താരാട്ടിനും പ്രശ്നമില്ല. നിനക്കിട്ടപ്പെട്ടവന്റെ കൈപിടിച്ച് പോകുമ്പോ വാപ്പ ഏൽപ്പിച്ചു തന്ന ഭർത്താവിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ, ഫാത്തിമ, നീ ജീവിച്ചത് രണ്ട് സ്വർഗവാസികളുടെ കൂടെയാണ്. അബൂക്കി, ഒന്ന് നിന്റെ ഉപ്പയാണ്, രണ്ട് സൗദുക്കി, നിന്റെ ഭർത്താവാണ് ഫാത്തിമ. സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോ ഫാത്തിമ എല്ലാം മറന്നു, ഫാത്തിമ എല്ലാം മറന്നു. റളിയല്ലാഹു അൻഹാ, തൃക്കരിപ്പൂര പെങ്ങളെ, ഈ ലോകം അവസാനിക്കുന്നതാണ് ഫാത്തിമയ്ക്കറിയാം. പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിതിരെ നീക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല, പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഹരണീയമെന്ന് കരുതി പാതിരാത്രി പണച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിനോട് ചോദിച്ചു, ഫാത്തിമ, എനിക്ക് അല്ലാഹുവേ സ്വർഗം നൽകണയല്ല. അതുകൊണ്ട് റബീഇന്റെ ആദ്യത്തെ ദിവസം എഴുന്നേറ്റ് നിന്ന് സലാത്ത് ചൊല്ലി നമ്മൾ ദുആയിലോട്ട് കടക്കുന്നു. നാളെ ലക്ഷക്കണക്കിന് സലാത്തുകൾ സമാപനത്തിന് ചൊല്ലി, നാളെ തലാത്തിൽ മലക്കുകൾ ആമീൻ പറയും, മലക്കുകൾ സലാത്ത് ചൊല്ലും. തങ്ങളെ ഫാത്തിമയാവുക, ആധുനിക ലോകത്തിന്റെ അസുരഭാവങ്ങൾ വിടിയുക. അല്ലാഹുവേ എനിക്ക് സ്വർഗം വേണം, അല്ലാ സ്വർഗം വേണം, അല്ലാ അവിടെയല്ലേ ഏറ്റവും നല്ല സുഖമുള്ളത്. കിളക്കണ്ട പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട,
നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. സ്വർഗത്തിലെ വേറെ പുലി കണ്ട, സ്വർഗത്തിന്റെ സ്വർണ്ണ നൂലുകൾ കണ്ട ഇതാപ്പെട്ട കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഖുർആൻ പറയുന്നൊരു കാഴ്ചയുണ്ട്. അവരും അവരുടെ ഭാര്യമാരും അവരുടെ പൊന്നു മക്കളും മടിയിലിരുത്തിയിട്ട് അവര് സ്വർഗത്തിന് ചാരിയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അവിടെ വരെ എത്തിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ അവിടെ വരെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് റബീഇന്റെ മഹാസദസ്സിലെ പെങ്ങളെ ഞാൻ ആദ്യം ചോദിക്കുകയാണ്, ഭാരാഭാരം പോലെ പരന്നു കിടക്കുന്ന ഈ കറുകരുത്ത പറയിട്ട സമൂഹത്തിൽ നിന്ന് അല്ലാഹുടെ ദീനിനു വേണ്ടി ഈ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്വർണവള ഈ സദസ്സിൽ നിന്ന് ഞാൻ എന്റെ 18 വർഷത്തെ പ്രഭാഷണ വേദികൾ ഇന്നലെ ഇതേ സമയത്ത് കോട്ടയം ജില്ലയിലെ ഈരാട്ടുപേട്ട ഇതിന്റെ 10 മടങ്ങ് സ്ത്രീകൾ നിരന്നു കിടക്കുന്നു. ചോദിച്ചൊരു വള തരുമോ? 999 പേര് ഇതുവരെ തന്നിട്ടുണ്ട്. ഒരു സഹോദരി തന്നു, 1000-ാമത്തെ ആള് ഞാനാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഒരു മുറാദ് ഹാസിലാക്കട്ടെ. മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. ഇന്നിവിടെ തരുന്നത് 1001-ാമത്തെ ആളാണ്. ഇവിടെ നിൽക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു സഹോദരിമാര് ഈ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സിലേക്ക്, ഈ ഖുർആന്റെ സദസ്സിലേക്ക്, ഈ ഖുർആൻ ഇൻഷാല്ലാ പിന്നീട് ഞാൻ വിവരിച്ചത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു വള പാക്കവിയുടെ എല്ലാ സദസ്സിനും ഇൻഷാല്ലാ ദുആ ചെയ്യും. 10 സലാത്ത് ചൊല്ലാമ്പോവാണ്. എല്ലാ സഹോദരങ്ങളും വന്ന് എഴുന്നേച്ച് നിൽക്കീൻ. സഹോദരിമാരവിടെ ഇരിക്കീൻ. സയ്യിദമാർ ഉസ്താമാരൊക്കെ ഈ ലക്ഷക്കണക്കിന് സ്വലാത്ത് കൊണ്ട് എന്റെ രോഗം മാറണം, എന്റെ പ്രയാസം മാറണം, എന്റെ പൊന്നുമക്കൾ ഹാഫിളാവണം എന്ന നിയ്യത്തോടെ ഒരു വള ഇൻഷാല്ലാ. ആദ്യത്തെ ഒരു സഹോദരി, ആദ്യത്തെ ഒരു സഹോദരി ഇൻഷാല്ലാ ആദ്യം പറയാം, ഒരു വള കൊടുത്തു വിടി എന്റെ എല്ലാ സദസ്സിലും. ഞാനും ഭാര്യങ്ങളുടെ ഹജ്ജിന് പോയിരുന്ന പ്രാവശ്യം കൂടെ വന്നവരോട് അറിയാം, അവിടെയും റൂമയുടെ മുമ്പിൽ അല്ലാഹുവേ സ്വർഗമെന്ന് പറഞ്ഞ ഭൂമിയിലെ സ്വർഗമെന്ന് വെള്ളപ്പരവനാനി പിരിച്ചെടുത്തിരിക്കാൻ 2 മണിക്കൂറോളം കിട്ടിയത് ഹജ്ജിന് മുമ്പ്. അപ്പഴന്തു അറബേ, ഇത് ഭൂമിയിലെ സ്വർഗമാണ്. ഈ വിനീതന്റെ കയ്യില് സ്വർഗം തന്ന ലക്ഷങ്ങൾ തന്ന 10,000-ക്കണക്കിന് ആളുകളുണ്ട്. അവരെ മുറാദ് ഹാസിലാക്കണയല്ല. ഈ സംഘാടകർ ഒരു സ്ലിപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. നാളെ വരുമ്പോ ഇതിനു വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നതെത്രയാണോ, 1,000, 2,000, 5,000, 10,000 നാളെ സ്വലാത്തിന്റെ മഹാസദസ്സിന് ദുആ ചെയ്യാൻ അത് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നവരങ്ങനെ നേരിട്ട് കൊണ്ടുവരുന്നവരങ്ങനെ ഈ സദസ്സിലേക്ക് എത്തിക്കണേ ബിഹക്കി സല്ലല്ലാ. മാഷാല്ലാ, ഒരു സഹോദരൻ കൂടി 1,00,000 രൂപ സംഭാവന. മുഹമ്മദ് ഒരു കവറ് തന്നിട്ടുണ്ട്, തികഞ്ഞിട്ടില്ല. ആളുകൾ അപ്പോ നിങ്ങൾ കണക്കൂട്ടിയതിലും കൂടുതൽ ആളുകളുണ്ട്. എല്ലാവരും നാളെ റബീ പ്രഭാഷണം ഇനി അടുത്ത സമയത്തൊന്നുമില്ല. നാളെ ഇതേപോലെ എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് മുടങ്ങും. അല്ലാഹുവേ, 1,00,000 രൂപ നല്ല സഹോദരൻ നിറഞ്ഞ ഈ സദസ്സിൽ ഈ ചെയ്യുന്ന സദസ്സിൽ നീ സ്വീകരിക്കണയല്ല. അദ്ദേഹത്തിന്റെ മുറാദ് ഹാസിലാക്കണയല്ല. ഐശ്വര്യം പ്രദാനം ചെയ്യണയല്ല. സ്വലാത്തിന്റെ ബറക്കത്ത് കണ്ട് ഈ റബീഇന്റെ ആദ്യ ദിവസം തന്നെ മുത്തറസൂലിനോടുള്ള ഹുബ്ബ് കണ്ട് ഓരോ ലക്ഷം എന്ന 5 സഹോദരങ്ങൾ അല്ലാഹുവേ അല്ലാഹുവേ അവരെ നീ കൈവിടല്ലേ അല്ലാ, അവരുടെ കൈ നീ പിടിക്കണയല്ല, അവരെ നീ സഹായിക്കണയല്ല. പണച്ചവനെ ഇനിയും പറയണം 6-ാമത്തെ ആളുകളാരാ? ഇൻഷാല്ലാ 1,00,000 രൂപ അല്ലാഹുവേ അവരുടെ പ്രതിസന്ധികളുമായിട്ട് നീ അവർക്ക് കാവലാകണയല്ല, അവരുടെ മക്കളെ നീ കൈപിടിച്ച് സന്മാർഗത്തിലാക്കണയല്ല. Ah, 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 ah.
ഒരു സ്ത്രീ ഒരു സ്വരുവായി സ്വന്തം മാഷാല്ലാ, ഒരു പവന്റെ സ്വന്തം മാഷാല്ലാ. ഗർഭം ധരിച്ച മക്കള് 6666 ആയത്തുകള് കാണാതെ പഠിച്ച 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ കഴിയുന്നു. പഠിച്ചവനെ ഹാഫുദീങ്ങളാക്കണയല്ല അലസമായി സഹോദരിമാരെ, ഓരോ പവൻ നിനക്ക് ഇഷ്ടപ്പെട്ടത് സ്വർണമാണ്. നിനക്ക് സ്വർണം വേണോ അതോ സ്വർഗം വേണോ? നമ്മൾ ഏതൊക്കെ കരുതി കൂട്ടി വെച്ചാലും വില കുറയില്ലേ? 1000 വേണ്ടല്ലോ, 500 വേണ്ടല്ലോ, 2 ലക്ഷത്തിന് വാങ്ങിച്ച സ്ഥലത്തിന് 50,000 വിലയില്ലല്ലോ. പക്ഷേ അല്ലാഹുടെ കയ്യിലുള്ളതിന് വില കുറയില്ല. പടച്ചെറുപ്പിന്റെ കയ്യിലുള്ളതിന് വില കുറയില്ല മോള്. അല്ലാഹുടെ കയ്യിലുള്ളത് സ്വർഗമാണ്. അല്ലാഹുടെ കയ്യിലുള്ളത് സ്വർഗമാ. സ്വർഗത്തിന് വില കുറയില്ല, സ്വർണത്തിന് വില കുറയും. അതുകൊണ്ട് തങ്ങളെ തരിക തരിക. അല്ലാഹുവേ റംല എന്റെ പൊന്നുമോന് ഹാഫിളാവണം. റംല എന്ന പൊന്നു ഉമ്മക്ക് ഒരു വള സംഭാവന പൊന്നുമോന് ഹാഫിളാക്കണേ റബ്ബ്. റംല എന്ന ഉമ്മാടെ മയ്യത്ത് പള്ളിയുടെ മുമ്പിൽ വെക്കുമ്പോ, മയ്യത്ത് നിസ്കരിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ, ഹാഫിളായ മകൻ വന്നിട്ട് എന്റെ ഉമ്മാടെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് ഈ വളതന്ന റംല എന്ന സഹോദരക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ട് എന്റെ ഉമ്മയാണ്. തൃക്കരിപ്പൂര് ബാക്കബി വളവിന് വന്നപ്പോ കൈ കിടന്ന വള ഊരി കൊടുത്തിട്ട് എന്നെ ഹാഫിളാക്കാൻ ദുആ ചെയ്യിപ്പിച്ച എന്റെ ഉമ്മ. അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹു മഗ്ഫിർ ലഹാ വർഹംഹാ, എന്റെ ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന. മരിച്ചിട്ട് കബറിലിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോ ഉമ്മയാന്ന് പറഞ്ഞ് യാസീനോദി ദുആ ചെയ്യുന്ന ഒരു ഹാഫിളായ മോനെ കൊടുക്കണേ അല്ലാ. ആ സഹോദരിയുടെ ശരീരത്തിന്റെ രോഗം ഈ സദസ്സിന്റെ സ്വലാത്തിന്റെ വറക്കത്ത് കൊണ്ട് ശുഭയാക്കണേ റബ്ബേ. മരിച്ചുപോയ ഉമ്മാക്കും അവരുടെ സഹോദരി കബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോ രണ്ടു പേര് കൂടി അർഷിന്റെ തണൽ കിട്ടുന്ന വീട് വിഭാഗം ആളുകളാണ്. അല്ലാഹുവേ സ്വീകരിക്കണേയല്ല. ഏത് പ്രതിസന്ധിയാണെങ്കിലും മനസ്സ് ഉറപ്പിച്ച് പറഞ്ഞോ, റബ്ബിന്റെ വറക്കത്ത് കൊണ്ടതിനെ മറികടന്നു തരും. 100,000 പകരം 1 കോടിയുടെ സന്തോഷം അല്ലാഹു തരും. അല്ലാഹു തരുമാറാകട്ടെ. അല്ലാഹു സ്വർണ്ണാഭരണം എന്ന സഹോദരിമാരെ ഒരു സ്വർണ്ണവള. അല്ലാഹു മക്കളെ ഹാസുദീങ്ങളാക്കുമാറാകട്ടെ. മീനാദു സയ്യിദിന മുഹമ്മദ് ഉമ്മുൽ ഖുറാ ബലദുമ്മു അല്ലം സല്ലല്ലാഹു അമാറു സയ്യിദിന മുഹമ്മദ് സിത്തൂന ഫീ ഉമ്മിമ്മു അല്ലം സല്ലല്ലാഹു اللهم صل على سيدنا محمد والآل أهل بيت سلم